ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്തരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ദീർഘമായൊരു പ്രസംഗം ചെയ്യാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. 1985 അഞ്ച് മെത്രാപ്പൊലീത്തന്മാർ വാഴിക്കപ്പെട്ടതിൽ ഏറ്റവും സീനിയർ, ഇപ്പോൾ സീനിയർ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനായിരുന്ന അഭിയന്യ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. തിരുമേനി ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിച്ച് കാത്ത് സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ്. തിരുമേനിക്ക് എല്ലാ കാര്യങ്ങൾക്കും തിരുമേനിയുടേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലൂടെ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി അത് ആസൂത്രണം ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും തിരുമേനി എപ്പോഴും ശ്രമിക്കും. ഭരണപരമായ കാര്യങ്ങളിൽ തിരുമേനി വളരെ ഏറെ ശ്രദ്ധിക്കുകയും ഭരണഘടന എങ്ങനെയാണ് കൃത്യമായി പ്രശ്നങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തിരുമേനിയോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. തിരുമേനി തനിയെ അത് മനസ്സിലാക്കും. അതുപോലെ തന്നെ പുത്തങ്കാവിലെ കൊച്ചു തിരുമേനിയുടെ സഹോദരപുത്രൻ എന്നുള്ള നിലയിലുള്ള തിരുമേനിയുടെ സാന്നിധ്യവും തിരുമേനിയുടെ പ്രവർത്തനശൈലിയും തിരുമേനിയുടെ വാക്കുകളുമൊക്കെ അർത്ഥവത്തായിരുന്നു. കാതോലിക്കേറ്റിന് വേണ്ടിയാണ്, കാതോലിക്കേറ്റിൻ്റെ കാവൽഭടൻ എന്ന നിലയിലാണ് പുത്തങ്കാവിലെ കൊച്ചു തിരുമേനിയും കാലം ചെയ്ത ഇപ്പോഴത്തെ നാം ഇന്ന് അനുസ്മരിക്കുന്ന തിരുമേനിയെയും നാം കൂടുതൽ അറിയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഈ രണ്ട് പിതാക്കന്മാരും വളരെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. കാതോലിക്കേറ്റ് കോളേജ് എന്ന് പറഞ്ഞ് പേരിട്ടത് കൊച്ചു തിരുമേനിയായിരുന്നു. പക്ഷേ കാതോലിക്കേറ്റ് എന്ന പേരിൽ ഒരേ ഒരു സ്ഥാപനമേ സഭയിലുള്ളൂ, അത് പുത്തമ്പകാവിലെ കൊച്ചു തിരുമേനിയാണ് അതിൻ്റെ നാമകരണം നിർവഹിച്ചത്. പിന്നീട് ആണ് അതിനെ പിന്നെ മറ്റു വിധത്തിലുള്ള കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മാർ അത്താനാസിയോസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബോംബെ, ഗുജറാത്ത്, അഹമ്മദാബാദ്, ബറോഡ അങ്ങനെ ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ അവിടെയെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ മഹാനഗരങ്ങളൊന്നുമല്ല, വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തിരുമേനിയുടെ ഒരു ആവേശമായിരുന്നു. ബറോഡയിൽ തിരുമേനി ആദ്യം ഒരു സ്കൂൾ തുടങ്ങി, അത് ബേസിൽ സ്കൂൾ, അത് പള്ളിയുടെ ഉടമസ്ഥതയും കൂടെ അതിനുണ്ടായിരുന്നു, പക്ഷേ നടത്തിപ്പുകാരൻ തിരുമേനിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ഓയിൽ റിഫൈനറിയുടെ ഒരു സ്കൂള് തിരുമേനിയെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു, തിരുമേനി നടത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് 5-6 സ്കൂളുകളൊക്കെ സ്ഥാപിച്ച് അതെല്ലാം നല്ല നിലയിൽ, പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ വലിയ വലിയ ഫീസൊന്നും വാങ്ങിക്കാനൊന്നും ആ കുട്ടികളിൽ നിന്ന് നിവൃത്തിയില്ല എന്നാണ് എൻ്റെ വിചാരം. തിരുമേനിയോടൊപ്പം ഒരു മാസം ബറോഡയിൽ പോയി, അഹമ്മദാബാദിൽ പോയി തിരുമേനിയോടൊപ്പം താമസിക്കുകയും തിരുമേനിയുടെ പ്രവർത്തന ശൈലികൾ കണ്ട് മനസ്സിലാക്കുവാനും ബലഹീനായിരിക്കുന്ന എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ റമ്പാൻമാരായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബറോഡയിൽ പോകാമെന്ന് പറഞ്ഞ് എപ്പിഫാനിയോസ് തിരുമേനിയും, കാലം ചെയ്ത എപ്പിഫാനിയോസ് തിരുമേനിയും, ഞാനും അത്താനാസിയോസ് തിരുമേനിയും കൂടെ ഒരു പൊൻകുരിശ് ഇവിടുന്ന് ചുമന്ന് കൊണ്ടുപോയത് ഓർക്കുന്നു. അവിടുത്തെ പള്ളിക്ക് വേണ്ടിയാണ്. ആരാണ്ട് ഒരാൾ കുരിശ് നേർന്നു. അത് നിങ്ങൾ ട്രെയിനിലാണ് പോയത്, പക്ഷേ ചുമന്നു കൊണ്ടുപോകുന്ന അത്ര എളുപ്പമല്ലായിരുന്നു. അതെല്ലാം ഇങ്ങനെ നിലയോട് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് അങ്ങ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് അവിടെ ആ പ്രദേശങ്ങളിലുള്ള സഭയുടെ സാന്നിധ്യം, നിറഞ്ഞ സാന്നിധ്യം തിരുമേനിയാണ് ആരംഭിച്ചത്, അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തിരുമേനി വിളിച്ച് ഒരു സ്കൂൾ നടത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ശൈലിയിലേക്ക് വരെ അത് വന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു സ്കൂൾ കിട്ടണമെങ്കിൽ ആരുടെ എല്ലാം പുറകാലം പോകണമെന്ന് നമുക്കറിയാം. എല്ലാ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പുറകാലം പോയാൽ ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത്താനാസിയോസ് തിരുമേനി അഹമ്മദാബാദ് മേഖലയിലും ബറോഡ മേഖലയിലും ചെന്നിട്ട് തിരുമേനിയെ കാണുമ്പോഴും ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് വരുത്തും, ബിഷപ്പ് ഈ സ്കൂള് തിരുമേനി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സ്കൂളുകൾ ഏറ്റെടുത്ത് നടത്താൻ കഴിവുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് തിരുമേനി ആ വിധത്തിലൊക്കെ. ഒരുപാട് സഭയെക്കുറിച്ച് ഒരുപാട് ദീർഘവീക്ഷണമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, എന്നോട് പറയും ഭരണപരമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞേക്കണം.
ഇപ്പം തിരുമേനി ഇവിടുന്ന് അയക്കുന്ന ഭദ്രാസനങ്ങൾക്ക് പള്ളികൾക്ക് അയക്കുന്ന എല്ലാ കൽപ്പനയുടെയും ഒരു കോപ്പി എനിക്ക് അയച്ചു തരും. ശരിയായ വിദ്യാഭ്യാസം MS യൂണിവേഴ്സിറ്റിയിലെ ബറോഡയിലെ MS യൂണിവേഴ്സിറ്റിയിലെ ഉന്നത വിദ്യാഭ്യാസം നേടി അനേകരെ അതിലേക്ക് ഉയർത്തിവിട്ട തിരുമേനി. തിരുമേനിയുടെ ആത്മാവ് കർത്താവായ യേശുമിശിഹായോടൊപ്പം വിശ്രമിക്കട്ടെ. നമുക്ക് തിരുമേനിക്ക് വേണ്ടി രണ്ട് കടപ്പാടാണുള്ളത്. ഒന്ന്, തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. രണ്ടാമത്, തിരുമേനിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തേക്കണം. കൃഷികാര്യങ്ങളിലെ തിരുമേനിക്ക് വളരെ താല്പര്യമാണ്. പരിസ്ഥിതി ആ കാര്യത്തിലും വളരെ ഇതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ അവിടെ നിങ്ങൾ തെക്കോട്ട് നോക്കിയാൽ അവിടെ വെണ്ട, വഴുതന, കപ്പ ഒക്കെ ഉണ്ട്. അതും ഒരു പൊതിയായി ദേവലോകത്തേക്ക് കൊണ്ട് അയച്ചു തരും. അങ്ങനെ കൃഷികാര്യങ്ങളിലും താല്പര്യമുണ്ട്, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, ഭരണകാര്യങ്ങളിൽ സമർത്ഥനാണ്. അടുക്കും ചിട്ടയുള്ള ജീവിതം. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. അഭിമന്യ തിരുമേനിയുടെ അസാന്നിധ്യം സഭയെ ഏറെ പ്രയാസത്തിലാക്കുന്നുണ്ട്. എന്നാലും ദൈവം അദ്ദേഹത്തെ തൻ്റെ സ്വർഗരാജ്യത്തിൽ രണ്ടാമത്തെ വരവിൽ ഞങ്ങൾക്കൊപ്പം, അദ്ദേഹത്തോടൊപ്പം നമുക്കും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആന്തരാജ്യങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. മോസി പബ്ലിഷ് ചെയ്യുന്ന അത്തനാസിയോസ് തിരുമേനിയുടെ ജീവചരിത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇന്ന് കൗണ്ടറിൽ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ പ്രകാശനം അന്തോനിയോസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ ബാവാ തിരുമേനി. ബെഥേൽ പത്രിയുടെ ആഭിമുഖ്യത്തിൽ അത്തനാസിയോസ് തിരുമേനിയുടെ ജീവചരിത്രത്തിൻ്റെ ചിത്രം, സചിത്ര ലേഖനം, അത് ഇപ്പോൾ പ്രകാശനം ചെയ്യുവാനായി അഭിമന്യ ക്ലീമീസ് തിരുമേനിയെ ഏൽപ്പിച്ചുകൊണ്ട് അത്. അതിനോടൊപ്പം തന്നെ തിരുമേനിയുടെ ബറോഡായിലും അതുപോലെ തന്നെ ചെങ്ങന്നൂരുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു CD അഭിമന്യ ഐറിന്യൂസ് അതിൻ്റെ ബാനർ ഇപ്പോൾ ഐറിന്യൂസ് തിരുമേനിയെ ഏൽപ്പിക്കും.